ചായങ്ങളും ഒരു ക്യാൻവാസും കിട്ടിയാൽ പിന്നെ ഷിജുവിൻ്റെ മാന്ത്രിക കരങ്ങളിൽ പിറക്കുന്നത് അത്ഭുതങ്ങളാണ്. ദുബൈയുടെ പ്രിയ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ഉൾപ്പെടെ ഈ വിരലുകൾക്ക് വഴങ്ങാത്ത രൂപങ്ങളോ ചിത്രങ്ങളോ ഇല്ല. എമിറേറ്റ്സയിൽ നമുക്ക് പരിചയപ്പെടാം കോഴിക്കോട് അരിക്കുളം സ്വദേശി ഷിജുവിനെ. ഷിജു, ഞാൻ കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടി അരിക്കുളമാണ്. ചേട്ടൻ നല്ല വരയ്ക്കും. അത് ആളെ ഒരു ആളെ കണ്ട് നോക്കി വരയ്ക്കുക, അങ്ങനെ മത്സരത്തിന് പങ്കെടുത്ത്. ആളെ പേര് ഷാജി എന്നാണ്. ആള് നല്ലൊരു കലാകാരനാണ്. പക്ഷെ അത് പിന്നെ ആള് ബ്രേക്ക് ചെയ്തു. പിന്നെ ഞാൻ ഏറ്റെടുത്തത്. പിന്നെ ഞാൻ അദ്ദേഹം സഹായിച്ചിട്ട് ഇപ്പം ഇവിടെ വരെ ഇപ്പം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറുതും വലുതുമായ ക്യാൻവാസുകളിൽ ചായങ്ങൾ കൊണ്ട് മാസ്മരികത്തെ തീർക്കുകയാണ് ഷിജു വന്ന യുവ കലാകാരൻ. ചെറുപ്പം മുതൽ തന്നെ രക്തത്തിലലിഞ്ഞ ചിത്രകലയെ കൂടെ കൂട്ടി. സഹോദരന്റെ വഴിയിൽ നിറങ്ങളിൽ പരീക്ഷണങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ അച്ഛൻ പിന്തുണയുമായെത്തി. പിന്നെ പ്രീ ഡിഗ്രിക്ക് ശേഷം കോഴിക്കോട് സ്കൂൾ ഓഫ് ഫൈൻ ആർട്സിൽ ചിത്രരചന അഭ്യസിച്ചതോടെ ഷിജുവിന്റെ ലോകം നിറങ്ങളുടേതായി. അവിടെ ഷിജുവിന്റെ സ്വപ്നങ്ങൾക്ക് തന്നെ നിറം വെക്കുകയായിരുന്നു. ഓയിൽ പെയിന്റ്, അക്രിലിക്, പെൻസിൽ ഡ്രോയിങ്, എല്ലാം എനിക്ക് ഇഷ്ടമാണ്. എന്നാലും ഓയിൽ പെയിന്റ് ആണ് കൂടുതലും ഇഷ്ടം. പിന്നെ വാട്ടർ കളർ മീഡിയ ഒരു ഡിഫറെന്റ് ആണ്, കുറച്ചും കൂടി ഹാർഡാണ്. ഒരു ഓയിൽ പെയിന്റ് വെക്കുന്ന പോലെയല്ല, നമ്മൾ കുറച്ചും കൂടി പെട്ടെന്ന് വെക്കാം, അല്ലെങ്കിൽ ഉണങ്ങിപ്പോവും. പിന്നെ പക്ഷെ എന്നാലും ഓയിൽ പെയിന്റ് ചെയ്യാൻ നമുക്കൊരു ഒരു എന്താ പറയുക, ഫിനിഷിംഗ് ആണ്. പ്രൊഫഷണൽ എല്ലാവരും യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഓയിൽ പെയിന്റ് ആണ്. പിന്നെ വീട്ടിൽ വരയ്ക്കും, ജസ്റ്റ് വരയ്ക്കുക എന്നുള്ള സ്കൂള്. പിന്നെ എൻ്റെ മാഷ്മാർ, അവരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഫാദർ എന്നെ കഴിവ്, ഞാൻ തന്നെ പറഞ്ഞു എനിക്കിങ്ങനെ ഇത് പഠിക്കണം എന്നാണ്. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ സ്കൂൾ ഓഫ് ഫൈൻ ആർട്സിൽ ജോയിൻ ചെയ്തു. അവിടെ തന്നെ നല്ല സപ്പോർട്ടിങ്. പിന്നെ എൻ്റെ ലൈഫിൽ തന്നെ ഒരു മാറ്റം വന്നു. അപ്പോൾ വരയെന്നെ നമ്മൾ വിചാരിച്ച വരയൊന്നുമല്ല. നമ്മൾ ഡിപ്ലോമ കഴിയുമ്പോൾ അതിൻ്റേതായൊരു നമ്മളൊരു എക്സാമിനുള്ളൊരു വരയാണ്. അപ്പം കുറച്ചും കൂടി നമുക്ക് തിയറിക്കലായിട്ടും പ്രാക്ടിക്കലായിട്ടും നമ്മൾ കുറേ പഠിച്ച്. ചിത്രരചനക്കായുള്ള സമർപ്പണബോധവും സൂക്ഷ്മതയും ഈ യുവകലാകാരനെ ഏറെ മുന്നോട്ട് നടത്തി. 8 വർഷം നാട്ടിൽ ചിത്രരചനാ രംഗത്ത് സജീവമായിരുന്നതിന് ശേഷം പ്രവാസത്തിന്റെ വഴിയിൽ കടൽ കടന്നു. അപ്പോഴും ക്യാൻവാസുകളിലെ ചായങ്ങളിലായിരുന്നു ഈ അരിക്കുളത്തുകാരന്റെ മനസ്സ്. ദുബായിൽ 10 വർഷം പിന്നിടുമ്പോൾ തന്റെ കലാജീവിതത്തിൽ ഏറെ സംതൃപ്തനാണ് ഇദ്ദേഹം. ദുബായി സംബന്ധിച്ചാണ് എനിക്കൊന്നും ഈ കലാപരമായിട്ട് ഭയങ്കര ഇതാണ്. എന്താ പറയുക, എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥലമാണ്. അതിപ്പോൾ നമ്മളൊരു പിക്ചർ വരച്ചാലും സെയിലാകാൻ ഇവിടുന്ന് പെട്ടെന്നാവും. പിന്നെ ഏത് മീഡിയ എടുത്താലും അക്കലിലേക്കും, പിന്നെ മോഡേണും, പിന്നെ റിയലും, പിന്നെ ലാൻഡ്സ്കേപ്പും എല്ലാം ഇവിടെ എനിക്ക് തോന്നുന്നു മറ്റുള്ള കൺട്രീനെക്കാട്ടും കൂടുതൽ സെയിലാകുന്ന സ്ഥലമാണ് ദുബായ്. ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ എന്താ പറയുക, ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്, കലയെ പറ്റി തിരിച്ചറിയുന്നുണ്ട്. അവർ കല എങ്ങനെയാണ്, കലയാണ്. നമ്മളിപ്പം നാട്ടിൽ തന്നെയാണെങ്കിലും അപ്പം അതിനെപ്പറ്റി ആസ്വദിക്കുന്നവർ അവർ അത്ര ഒക്കെ ഇത് നന്നായിരിക്കുന്നു, അങ്ങനെയാണ്. പക്ഷെ ഇവിടെ നിന്നാണ് കുറച്ചും കൂടി മാർക്കറ്റുണ്ട്. ദുബൈയുടെ മനോഹര തീരമായ അബ്രയുടെ സായാഹ്ന കാഴ്ചയിലേക്ക് ഇതിനിടയിൽ ഷിജു നമ്മെ എത്തിച്ചു. നിമിഷങ്ങൾക്കുള്ളിലായിരുന്നു പഴമ മണക്കുന്ന ദുബൈയുടെ ഗന്ധംപെറിയുള്ള ഈ ചിത്രം ഷിജുവിന്റെ ചായങ്ങളിൽ പിറന്നത്. ദുബൈയുടെ പ്രിയ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദിന്റെ ഈ ചിത്രം തന്നെ ഷിജുവിന്റെ നൈപുണ്യത്തെ വിളിച്ചൊതുന്നുണ്ട്. ഷിജുവിന്റെ കലാമികവിൽ തൽപരരായ സുഹൃത്തുക്കളുടെ പിന്തുണ ചെറുതല്ലാത്ത സഹായമാവുകയാണ് ഈ കലാകാരന്.
ഷിജുവിന്റെ കൂടെ ചിത്രരചന പഠിക്കുന്ന രാമേട്ടന് പറയാൻ വാക്കുകളേറെ. ഷെയ്ഖ് മുഹമ്മദിന്റെ ഒരു പിക്ചർ വരച്ചു, വരച്ചിട്ട് അതിന്റെ ഫിനിഷിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആ റിയൽ ഒരു ഫോട്ടോ മാറ്റി തോന്നി എനിക്ക് കണ്ടിട്ട്. ലൈക്ക് ആസ് ഇഫ് ലൈക്ക് ഷെയ്ഖ് മുഹമ്മദ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ആൻഡ് യു നോ ഈസ് ലുക്കിംഗ് അറ്റ് അസ്. അത്രയ്ക്കും ഒരു ഒരു ബ്രൈറ്റ്നസ് ആ ഒരു ഫോട്ടോയിൽ ഉണ്ടായിരുന്നു. ദാറ്റ്സ് വെൻ ഐ റിയലൈസ് ഹിസ് റിയൽ പൊട്ടൻഷ്യൽ, ദാറ്റ് ഈസ് വെരി ഗുഡ്. ഈവൻ ദോ ഐ ആം നോട്ട് എൻ ആർട്ടിസ്റ്റ് ഓർ ഐ ഡോണ്ട് നോ എനിത്തിങ് മച്ച് അബൌട്ട് ആർട്ട്, പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് ഐ വാസ് വെരി ഇംപ്രസ്ഡ്. ദാറ്റ്സ് വാട്ട് യു നോ മേഡ് മീ എൻകറേജ് മോർ ആൻഡ് മോർ. ലൈക്ക് യു നോ ദെൻ ഐ സ്റ്റാർട്ടഡ് ഐ ആസ്റ്റ് ഹിം, ഐ ആസ്റ്റ് യു ഓക്കെ ക്യാൻ യു ഹെൽപ് മീ വിത്ത് സം യു നോ ടീച്ചിങ് ഇൻ പെയിന്റിംഗ്. പ്രവാസത്തിന്റെ പരിമിതികൾക്കിടയിലും ആത്മാവിനെ പോലെ ചിത്രരചനയെ സ്നേഹിക്കുന്ന ഷിജു ഭാവിയുടെ വാഗ്ദാനമാണെന്നതിൽ സംശയമില്ല. അതിനുള്ള പരിശ്രമത്തിന്റെ വഴിയിലാണ് ഈ പ്രതിഭ.